നമസ്കാരം. ഇന്ന് എനിക്ക് വളരെ തമാശ ഉളവാക്കുന്ന ഒരു കാര്യം നടന്നു. യു എസിൽ നിന്നും വന്ന ഒരു ആൾ എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടു തന്നു. കുറച്ച് ഗിഫ്റ്റുകളുണ്ട്, അതിനകത്ത് വളരെ സ്പെഷ്യലായിട്ട് വന്ന ഒരു അദ്ദേഹം പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. ഇത് ഇറ്റ്സ് എ വെരി വെറൈറ്റി ഓഫ് സ്പെഷ്യൽ നട്ട്സ് ഫോർ യു. ദിസ് വിൽ പ്രൊവൈഡ് യുവർ പ്രോട്ടീൻ ലെവൽ ഹൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എനിക്ക് ഗിഫ്റ്റ് തന്നത്. ഞാനും വിചാരിച്ചു ഇത് എന്തായിരിക്കും സാധനം എന്ന്. വളരെ അതിശയോക്തിയോടുകൂടി ഞാൻ ആ സാധനം തുറന്നു. തുറന്നു കഴിഞ്ഞുകൊണ്ടാണ് എനിക്ക് സംഭവം എന്താണെന്നുള്ളത് പിടികിട്ടത്. അതെല്ലാവരും ഒന്ന് കാണാം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ജസ്റ്റ് ഹോൾഡ് ഓൺ ഫോർ എ സെക്കൻഡ്. ഈ സാധനം ഞാൻ ഒരു പേപ്പറിലോട്ട് ഇടുക, കാണുക അതെന്താണെന്ന്. എന്തുവാന്നറിയോ? നമ്മുടെ നാട്ടിലെ ചക്കക്കുരു. അതിൻ്റെ പേര് കണ്ടോ? റോ ഹോൾ ബ്രസീലിൻ ബ്രസീൽ നട്ട്സ്. ഇത് തമാശ അല്ലാണ്ട് എന്താ പറയുക? ചേട്ടാ, ചേട്ടന് തെറ്റിപ്പോയി ചേട്ടാ. കാരണമേ അത് ചക്കക്കുരു അല്ല. നമ്മളൊരു വീഡിയോ ഇറക്കണമെന്നൊന്നും അന്വേഷിച്ചിട്ടൊക്കെ ഇറക്കണ്ടേ? ഇത് വെറുതെ വെറുതെ പറഞ്ഞു പറ്റിക്കണ പോലെ ആയിപ്പോയത്. ഇത് ബ്രസീൽ നട്ട്സ് എന്ന് തന്നെ പറയും. ഇതിന് വേറൊരു പേര് കൂടെ ഉണ്ട്, ആമസോൺ നട്ട്സ് എന്നും പറയും. ഇത് നമ്മുടെ കേരളത്തിൽ ലുലു മാളിലൊക്കെ ഉണ്ട്. ഇത് ചക്കക്കുരു അല്ലേ? ചക്കക്കുരിനെ പോലെ തോന്നും. വെറുതെ ചേട്ടൻ വീഡിയോ ഒക്കെ ഇട്ട് ആൾക്കാരെ പറ്റി ചക്കക്കുരു എന്നൊക്കെ പറഞ്ഞ് ഗാംഭീര്യത്തിലൊക്കെ ഇടം പറയുന്നുണ്ട്. ചേട്ടൻ കുറ്റം പറയുന്നല്ല, കണ്ടാൽ തോന്നുന്നു. പക്ഷെ നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ബ്രസീൽ നട്ട്സ് എന്ന് തന്നെ പറയുന്നത് നല്ല ന്യൂട്രീഷനൊക്കെ ഉള്ള സംഭവമാണിത്. അപ്പോൾ ചക്കക്കുരോട് സാമ്യമുണ്ട്. ഇതിൻ്റെ ഫോട്ടോ കണ്ടാ, ഈ ഫോട്ടോ അതിൻ്റെ മരം ഇതാണ്. അല്ല, ചക്കയല്ലത് കേട്ടോ, ചക്കക്കുരു അല്ല. അപ്പോൾ ദൈവം ചേട്ടൻ എല്ലാവർക്കും ഒന്നുകൂടെ ഫോർവേഡ് ചെയ്യും. കാരണം ചക്കക്കുരു എന്ന് പറഞ്ഞ് വിട്ടതല്ലേ. ഇതുകൂടെ ഒന്ന് ഫോർവേഡ് ചെയ്യും കേട്ടോ. നമ്മുടെ ബ്രസീൽ നട്ട്സ് നമ്മുടെ ചക്കക്കുരു അല്ലെന്നും പറഞ്ഞ് തന്നെ വിട്. ഓക്കെ, താങ്ക് യു ചേട്ടാ.